നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട് ജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് മൊറട്ടോറിയം കാലയളവിലെ വായ്പയ്ക്ക് പലിശയ്ക്ക് പിഴപ്പലിശ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 2 കോടി വരെയുള്ള വായ്പകൾക്കാണ് ഇളവ് അനുവദിക്കുക എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ 2 കോടി രൂപ വരെയുള്ള വായ്പകളുടെ പിഴപ്പലിശ ഒഴിവാക്കണമെന്നറിയിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. ഇത് വായ്പയെടുത്തവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകളുടെ പിഴപ്പലിശ ഒഴിവാക്കണമെന്നറിയിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. പരാതിക്കാർ ഉന്നയിച്ച പല വിഷയത്തിലും കൃത്യമായിട്ടുള്ള മറുപടി നൽകാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കകം തന്നെ കേന്ദ്ര സർക്കാർ അധിക സത്യവാങ്മൂലം നൽകണമെന്നാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വായ്പ ക്രമീകരിക്കുന്നതിൽ തീരുമാനം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വായ്പ തിരിച്ചടവിന്മേൽ പിഴപ്പലിശ എഴുതി തള്ളാനുള്ള സർക്കാരിന്റെ പദ്ധതിയോടെ പ്രതികരിക്കാൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ സമയം ആവശ്യപ്പെട്ടതിനാൽ കേസ് ഒക്ടോബർ 13 മാറ്റിയിരിക്കുകയാണ്. ആയതിനാൽ ഒക്ടോബർ 13 ശേഷമേ ഇതിൽ തീരുമാനം അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞയാഴ്ച മൊറട്ടോറിയം കാലയളവിൽ 2 കോടി രൂപ വരെയുള്ള വായ്പയുടെ കൂട്ടുപലിശ ഒഴിവാക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള വായ്പ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക, വാഹന വായ്പ, വ്യക്തിഗത വായ്പ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എടുത്ത വായ്പ എന്നിവയ്ക്കാണ് ഇളവ് ലഭിക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയിലുള്ള പലിശയും ഒഴിവാക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ സത്യവാങ്മൂലത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ഇല്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2 കോടി വരെയുള്ള വായ്പകളുടെ കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ നിലപാട് അറിയിച്ചത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റു മേഖലയിലുമുള്ള വലിയ വായ്പകൾ എങ്ങനെ പുനഃക്രമീകരിക്കണമെന്ന ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് സർക്കാർ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ നിരവധി വസ്തുതകളും കണക്കുകളും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണെന്ന് റിയാലിറ്റി ഇൻഡസ്ട്രി സംഘടനയായ ക്രെഡയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. വൻകിട വായ്പകൾ പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് RBI നിയോഗിച്ച സമിതി സമർപ്പിച്ച ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും കോടതി വിമർശിക്കുകയുണ്ടായി. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരും RBIയും എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് ഏതു തരത്തിലാണ് മൊറട്ടോറിയം നൽകുകയെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയതിനാൽ ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഈ വിവരങ്ങൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള തീരുമാനങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വായ്പയെടുത്തവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒക്ടോബർ 13 ശേഷം തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സോ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.